നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത് പോലീസ്. പൂരംവേദിയിലേക്ക് ആംബുലൻസിൽ വന്നതിനാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്തത്. IPC ആക്ട്, മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രോഗികളെ മാത്രം കൊണ്ടുപോകാൻ അനുമതിയുള്ള ആംബുലൻസിൽ മനുഷ്യന് ജീവഹാനി വരാൻ സാധ്യതയുള്ള വിധത്തിൽ ജനത്തിരക്കിനിടയിലൂടെ ഓടിച്ചു എന്നാണ് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 279-34 വകുപ്പുകൾ, മോട്ടോർ വാഹന നിയമത്തിലെ 179-184-188-192 വകുപ്പുകൾ പ്രകാരം ഇന്ന് പുലർച്ചെയാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്ന അഭിജിത് നായർ, ആംബുലൻസ് ഡ്രൈവർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അഭിഭാഷകനായ തൃശൂർ പുല്ലഴി സ്വദേശി സുമേഷ് ഭാവദാസ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് നടപടി. ഇന്നലെ രാത്രിയാണ് പരാതി ലഭിച്ചതെന്നും FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ആംബുലൻസിൽ പൂരനഗരിയിലേക്ക് വന്നത് സുരേഷ് ഗോപി നിഷേധിച്ചിരുന്നുവെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സുരേഷ് ഗോപിക്ക് തന്നെ ഇത് സമ്മതിക്കേണ്ടി വന്നിരുന്നു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെ പ്രതികൾ 6 മാസം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെ തുടർന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ സഞ്ചരിച്ചുവെന്ന് ആരോപിച്ചാണ് സുമേഷിന്റെ പരാതി. പൂരം അലങ്കോലമായ രാത്രി വീട്ടിൽ നിന്നും തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തിയത്. ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമുള്ള ആംബുലൻസ് സുരേഷ് ഗോപി നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നാണ് പരാതി. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാൻ ഉള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഇനി FIR പറയുന്നത് ഇങ്ങനെയാണ്. 20/4/2024 പുലർച്ചെ 3 മണിയോടെ തൃശൂർ ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപിയും മറ്റു പ്രതികളും പരസ്പരം ഉത്സാഹികളായി പ്രവർത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രത്തിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുമായി സംസാരിക്കുന്നതിന് രോഗികളെ മാത്രം കൊണ്ടുപോകാൻ അനുമതിയുള്ള സേവാഭാരതി എന്ന സംഘടനയുടെ പേരുള്ള ആംബുലൻസിൽ തൃശൂർ പൂരത്തിന്റെ ഭാഗമായി വാഹനങ്ങൾക്ക് പോലീസ് നിയന്ത്രണം നിലനിൽക്കെ ആയത് ലംഘിച്ച് തൃശൂർ റൌണ്ടിലൂടെ ഓടിച്ചുവെന്ന് മനുഷ്യന് ജീവന് ഹാനി വരാൻ സാധ്യതയുള്ള വിധത്തിൽ പൂര ദിവസം ജനത്തിരക്കിനിടയിലൂടെ ആംബുലൻസിന്റെ നിയമപരമായ ഉദ്ദേശ ലക്ഷ്യത്തിന് വിരുദ്ധമായി സഞ്ചരിച്ചുവന്നു എന്നാണ് പറയപ്പെടുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് വലിയ വിവാദമായി മാറുകയായിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിലെത്തിയത് ആംബുലൻസിലല്ലെന്ന് വാദിച്ച സുരേഷ് ഗോപി പിന്നീട് മലക്കം മറിഞ്ഞു. ഗുണ്ടകൾ കാർ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ പുതിയ വാദം. കാലിന് വയ്യാതിരുന്നതിനാലാണ് ആംബുലൻസിൽ കയറിയത്. 15 ദിവസം കാൽ ഇഴച്ചാണ് നടന്നതെന്നും രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാർ എടുത്താണ് തന്നെയും ആംബുലൻസിൽ കയറ്റിയതെന്നും ആളുകൾക്കിടയിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നുമാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസുമായി ഒരു തരത്തിലും സഹകരിക്കില്ലെന്നും CBI വന്നാലേ മൊഴിയെടുക്കാൻ സമ്മതിക്കൂ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.